കേരള നിയമസഭയുടെ 125-ാം വാർഷികം ആഘോഷിക്കുന്ന അഭിമാനകരവും ആവേശപൂർണവുമായ ചടങ്ങിൽ നമ്മളെല്ലാം വളരെയധികം ആഹ്ലാദത്തോടു കൂടിയാണ് പങ്കെടുക്കുന്നത്. ഏറ്റവും ആദരണീയനായ ഉപരാഷ്ട്രപതി ഈ സമ്മേളനത്തിൽ നമ്മെ അഭിസംബോധന ചെയ്യാൻ എത്തിയിരിക്കുന്നു എന്നുള്ളത് നമ്മളുടെ സന്തോഷം വർദ്ധിപ്പിക്കും. മൈസൂർ കഴിഞ്ഞാൽ ജനകീയ പങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള നിയമനിർമ്മാണത്തിന് വ്യവസ്ഥ ചെയ്യുന്ന ആലോചനാ സമിതി രൂപീകരിച്ച ആദ്യത്തെ നാട്ടുരാജ്യം തിരുവിതാംകൂറാണ്. അന്ന് ആരംഭിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൌൺസിൽ, പിന്നീട് ഐക്യകേരളത്തിന്റെ നിയമനിർമ്മാണ സഭയും നമ്മുടെ എല്ലാം അഭിമാന സമൂഹമായി മാറുകയും ചെയ്തു. 1.5 നൂറ്റാണ്ടിന്റെ നിയമസഭാ ചരിത്രമുള്ള മഹത്തായ ഒരു പാരമ്പര്യത്തിന്റെ വാഹകരാണ് നാം എന്ന കാര്യം ഈ സദോത്തര രജത ജൂബിലി ആഘോഷം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. സുദീർഘമായ ഈ ജനാധിപത്യ പാരമ്പര്യമാണ് കേരളത്തിന്റെ ശക്തി. നമ്മുടെ എല്ലാ നേട്ടങ്ങളുടെയും ചാലക ശക്തിയും ശക്തി സ്രോതസ്സും നമ്മുടെ ശക്തമായ ജനാധിപത്യ സംവിധാനമാണ്. കേരള നിയമസഭ ഇന്ന് ചിന്തിക്കുന്നതാണ് രാജ്യം നാളെ ചെയ്യുന്നത് എന്ന് തെളിയിക്കുന്നതിന് എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കേരളം തുടങ്ങിവെച്ച ഭൂപരിഷ്കരണ നിയമവും പഞ്ചായത്ത് രാജും പിന്നീട് ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടു. നമ്മുടെ സബ്ജക്ട് കമ്മിറ്റികൾ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ പ്രചോദനമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സംവരണം ഏർപ്പെടുത്തിയത് വിപ്ലവകരമായ മറ്റൊരു മാതൃകയാണ്. കേരളം നടപ്പിലാക്കിയ തൊഴിലില്ലായ്മ വേതനം, ക്ഷേമ പെൻഷനുകൾ തുടങ്ങിയവ മറ്റ് സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരും പല രീതികളിൽ നടപ്പിലാക്കി. ക്ഷേമ പദ്ധതികളും സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും പ്രത്യുത്പാദനപരമല്ലെന്നും അത് നഷ്ടമാണെന്നും ഇപ്പോൾ ചിലർ വിമർശിക്കുന്നുണ്ട്. എന്നാൽ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ബലഹീനരായ ജനങ്ങൾക്ക് ഈ നാടിന്റെ സമ്പത്തിനും സ്വത്തിനും പ്രബലരായ ജനവിഭാഗത്തിലുള്ളതുപോലെ തന്നെ അവകാശമുണ്ട്. ബലഹീനരെ വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു വികസനത്തിനും ഏറെ നാൾ മുന്നോട്ടു പോകാനാവില്ലെന്ന് ചരിത്രം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. 3 ദശാബ്ദം മുമ്പ് കേരളത്തിൽ തുടക്കമിട്ട മുന്നണി രാഷ്ട്രീയമാണ് കേരളത്തിലും മറ്റ് നിരവധി സംസ്ഥാനങ്ങളിലും ഭരണസ്ഥിരത കൊണ്ടുവന്നത്. മുന്നണി രാഷ്ട്രീയത്തിന് അതിൻ്റെതായ ചില പരിമിതികൾ ഉണ്ടെങ്കിലും ഭരണസ്ഥിരത എന്ന ഏറ്റവും സുപ്രധാനമായ കാര്യത്തിന് അതിന് നിർണായകമായ പങ്കുണ്ട്. 381 മൂല നിയമങ്ങളുമായി കേരള നിയമസഭ 1485 ബില്ലുകൾ പാസാക്കി മികച്ച നിയമസഭാ പ്രവർത്തനത്തിന്റെ ഉദാത്ത മാതൃക കാട്ടി. ഏറ്റവും ഒടുവിൽ സേവനാവകാശ നിയമം പാസാക്കി കേരള നിയമസഭ ജനങ്ങളോടുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് പ്രകടമാക്കി. ജനാധിപത്യത്തിന്റെ നെടുതൂണുകളായ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, നിയമനിർമ്മാണ സഭ എന്നിവ 3 തുല്യമാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്നാൽ നിയമനിർമ്മാണ സഭ തന്നെയാണ് പരമപ്രധാനം. ജനങ്ങളുമായി ഏറ്റവും അടുത്തു നിൽക്കുന്നത് ജനപ്രതിനിധികളാണ്. അവർക്കാണ് ജനങ്ങളുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഏറ്റവും അടുത്തറിയാവുന്നത്. രാജ്യവും നാടും മുന്നോട്ട് പോകണമെങ്കിൽ ഭാവനാപൂർണവും സുശക്തവും സുസ്ഥിരവുമായ നിയമനിർമ്മാണ നടപടികൾ ആവശ്യമാണ്. പക്ഷേ നിയമസഭയിൽ നടക്കുന്ന ബിസിനസ്സുകളുടെ വലിപ്പവും വ്യാപ്തിയും സാധാരണ ജനങ്ങളിൽ പലപ്പോഴും എത്താറില്ല. ആ ഗ്യാപ്പ്, ആ കുറവ് നികത്താൻ നമുക്കെല്ലാം ഉത്തരവാദിത്തമുണ്ട്. ലോകം വലിയൊരു മാറ്റത്തിലൂടെ കടന്നുപോവുകയാണ്. 2000 വർഷം കൊണ്ടുണ്ടായതിനേക്കാൾ വലിയ മാറ്റമാണ് അരനൂറ്റാണ്ടിൽ സംഭവിച്ചത്. ഇതിലും വലിയ മാറ്റങ്ങളാണ് അടുത്ത 10 വർഷത്തിൽ ലോകത്ത് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയപ്പെടുന്നു. അതിവേഗതയിലും സമാനതകളില്ലാത്ത രീതിയിലും ലോകം മാറുമ്പോൾ നാം അവയോട് എങ്ങനെ പ്രതികരിക്കുന്നുവെന്നത് വളരെ പ്രധാനമാണ്. ചിലപ്പോൾ മാറ്റങ്ങളോട് നാം മുഖം തിരിച്ചു നിന്നിട്ടുണ്ട്, ചിലപ്പോൾ വളരെ മിഹുതയോടുകൂടി പ്രതികരിച്ചിട്ടുണ്ട്, മറ്റു ചിലപ്പോൾ നാം വളരെ മന്ദഗതിയിലായിട്ടുണ്ട്. എല്ലാ മാറ്റങ്ങളുടെയും എല്ലാ മുന്നേറ്റങ്ങളുടെയും കുന്തമുന നമ്മുടെ നിയമസഭയും അതിലെ അംഗങ്ങളുമാണ്. മുൻകാലങ്ങളിൽ നാം പലപ്പോഴും ചെയ്തതുപോലെ കാലത്തിനൊപ്പം ഉയരാൻ നമുക്ക് സാധിക്കണം. പ്രോജോജ്വലമായ പാരമ്പര്യമുള്ള കേരള നിയമസഭയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. 4ാം നിയമസഭയിൽ ആദ്യമായി അംഗമായ എനിക്ക് ഇതുവരെ ഈ സഭയിൽ തുടരാൻ സാധിച്ചു എന്നുള്ളത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമാണ്. എന്റെ പൊതുപ്രവർത്തനത്തിന്റെ ഗുരുവും വഴികാട്ടിയും ഈ നിയമസഭയാണെന്ന് അഭിമാനപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു. കൊടിമുടിയുടെ ഉയരവും ആഴിയുടെ ആഴവുമുള്ള ദീക്ഷണാശാലികൾക്കൊപ്പം പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ മഹാപ്രതിഭകളെ ആദരപൂർവ്വം വന്ദിക്കാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കട്ടെ. നിയമനിർമ്മാണ സഭ ജനങ്ങളുടെ പ്രകാശ ഗോപുരം തന്നെയാണ്. ജനങ്ങൾക്ക് കൂടുതൽ നന്മ ചെയ്യാനും
ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനും നമുക്ക് സാധിക്കണം. എവിടെ കൂടുതൽ ജനാധിപത്യമുണ്ടോ അവിടെ കൂടുതൽ വികസനമുണ്ടെന്ന് ഡോക്ടർ അമർത്യ സെന്നിന്റെ വാക്കുകളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. സതോത്തര രജത ജൂബിലി ആഘോഷം നമ്മുടെ കടമകളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാനും കൂടുതൽ സർപ്പണ ബോധത്തോടുകൂടി മുന്നോട്ടു പോകാനും പ്രചോദനം പകരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.